ഏവർക്കും സ്മാക്ട ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തി പ്രദേശമായ വാണിയമ്പാറ കല്ലിങ്കൽപ്പാടത്താണ്. കങ്കൺപാടിനെ കുറിച്ച് അറിയാനാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കങ്കൺപാട് ടെക്നിക്കൽ എക്സ്പേർട്ടായ ടോണി പോളാണ്. അദ്ദേഹത്തിന് സ്മാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ ടോണി. ആർമിയിലായിരുന്നു. കഴിഞ്ഞ വർഷമാണ് 20 വർഷത്തെ സേവനശേഷം റിട്ടയർ ആയത്. ഞാൻ പാലക്കാട് വാണിയമ്പാറ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ലീവിന് വന്നപ്പോഴായിരുന്നു. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ ഒരു കോഴ്സിന് പോയി. ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരൻ എനിക്കൊരു കങ്കൺപാട്ടിനെ പറ്റി ഒരു കോൺസെപ്റ്റ് പറഞ്ഞത്. അപ്പം വാസ്തവത്തിൽ എനിക്ക് അത്ര വിശ്വാസം വന്നില്ല, എങ്കിലും അവൻ്റെ കൂടെ ഒരു ഡെമോ കാണാമെന്ന് വിചാരിച്ച് ഞാൻ പോയി വെള്ളത്തിൻ്റെ ഡെമോ കണ്ടു. അപ്പോൾ ഡെമോ കണ്ടപ്പോൾ തന്നെ വെള്ളത്തെപ്പറ്റി ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ടായത് മാറിക്കിട്ടി. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിലവ് കിട്ടുന്ന വെള്ളത്തിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണ് എനിക്കവിടെ കാണിച്ചത്. സാധാരണ ഒരു വെള്ളത്തിൽ നിന്ന് ആൾക്കലൈൻ വെള്ളം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെമോസ്ട്രേഷനായിരുന്നത്. അപ്പോൾ ഇന്ന് ഇപ്പം നമുക്കറിയാലോ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി എല്ലാം എല്ലാം അറിയാം. എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബോട്ടിൽ വാട്ടർ, ആർഒ വാട്ടർ സിസ്റ്റമാണ്. അപ്പോൾ ഇതിനൊക്കെ വേർതിരിച്ചിട്ട് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസുകൾ അടങ്ങിയ ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ മൈക്രോക്രസ്റ്റായ വെള്ളം ഉണ്ടാക്കുന്ന ഒരു ഡിവൈസാണ് കങ്കൺ വാട്ടർ അയോണൈസ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ശേഷമാണ് ഞാൻ കൂടുതൽ വെള്ളത്തെപ്പറ്റി പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആർഒ വാട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബോട്ടിൽ വാട്ടറെ പറ്റി കൂടുതൽ പഠിച്ചു. അപ്പോൾ ഇതിനകത്തൊരു പ്രോസസ്സ് നടക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഭൂമി കിട്ടുന്ന വെള്ളത്തിൽ എല്ലാ തരത്തിലും മിനറൽസുണ്ട്. അതിൽ 90% നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മിനറൽസും 10% മാത്രമാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത മിനറൽസ് ഉള്ളത്. പക്ഷേ ഈ 10% മിനറൽസുകളെ അതിനകത്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സോഡിയം, പൊട്ടാഷ്യം, മാഗ്നീഷ്യം പോലെ എല്ലാ മിനറൽസുകളും അരിച്ച് കളഞ്ഞിട്ട് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും ഒരു ശുദ്ധമായ വെള്ളമല്ല വേണ്ടത്. നമ്മുടെ ശരീരത്തിൽ കാൽസ്യം ആവശ്യമുണ്ട്. നമ്മുടെ എല്ലിനും പല്ലിനും അതുപോലെ എല്ലാ ഫംഗ്ഷനാകാൻ വേണ്ടി കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മാഗ്നീഷ്യം, നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ചെയ്യണം മാഗ്നീഷ്യം വേണം, നമ്മുടെ ഹൃദയം ഫംഗ്ഷൻ ചെയ്യണം പൊട്ടാഷ്യം വേണം. ഇതൊക്കെ നമ്മുടെ വെള്ളത്തിൽ വേണ്ട സാധനങ്ങളാണ്. പക്ഷേ ആർഒ എന്ന് പറയുന്ന സിസ്റ്റം കംപ്ലീറ്റ് അരിച്ച് കളഞ്ഞിട്ട് നമുക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം തരുന്നതാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ഇൻടേക്ക് ആയിക്കഴിഞ്ഞാലും അതിനായിട്ട് ഡൈജഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്തെങ്കിലും അടങ്ങിയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൻ്റെ ഡൈജഷൻ പ്രോസസ്സ് നടക്കത്തുള്ളൂ പ്രോപ്പർ. അല്ലാത്ത പക്ഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ടാണ് അതിൻ്റെ ഡൈജഷൻ പ്രോസസ്സ് നടക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മിനറൽ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. അപ്പം മിനറൽ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അൾസർ, അതുപോലെ കൊളോൺ ക്യാൻസർ രോഗങ്ങൾ, പിന്നെ കാർഡിയോസ്കുലർ ഡിസീസ് കൂടുതലും ഇന്ന് ഉണ്ടാകാൻ കാരണം അതാണ്. ഇതുകൂടാതെ ഡൈജഷൻ പ്രോബ്ലം ഉണ്ടാകാനും ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ മിനറൽ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാകുന്നത്. കങ്കൻ എന്ന വാക്കിൻ്റെ അർത്ഥം ബാക്ക് ടു ഒറിജിൻ അല്ലെന്നുണ്ടെങ്കിൽ ഉറവിടത്തിലേക്ക് തിരിച്ചു മടങ്ങുക, അതാണ് അതിൻ്റെ അർത്ഥം. ജപ്പാനിൽ ഇങ്ങനത്തെ ഒരു വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായത് 1945 ശേഷം അവിടെ ഉണ്ടായ ഹിരോഷിമ നാഗാസാക്കി അറ്റാക്കായിരുന്നു. കാരണം അതിനുശേഷം അവിടുത്തെ ഭൂമിയും വെള്ളവും വായും അത്രയും നശിച്ചു. അപ്പോൾ ജപ്പാൻ ഗവൺമെൻറ് അവിടെയുള്ള മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനും അവരുടെ ജീവിത നിലവാരം ഉയർത്താനും വേണ്ടിയിട്ട് റഷ്യയുടെ സഹായത്തോടെയാണ് 1965 ഒരു പഠനം നടത്തിയത്. ആ പഠനങ്ങൾ ലോകത്തെല്ലാം ഉള്ള രാജ്യങ്ങളിലും അവർ പഠനം നടത്തി. അപ്പോൾ അങ്ങനത്തെ ഒരു നിലയിൽ അവർക്ക് പല സ്ഥലങ്ങളിലെ ആൾക്കാരുടെ ആവറേജ് ലൈഫ് തന്നെ 90 വയസ്സും കണ്ടുപിടിച്ചു. ചില സ്ഥലങ്ങളിൽ ആൾക്കാരെ 140 വർഷം വരെ രോഗങ്ങളില്ലാത്ത ജീവിക്കുന്ന അവസ്ഥ കണ്ടു. അങ്ങനെ ഒരു ചുറ്റിപ്പട്ടിയുള്ള പഠനം നടത്തിയപ്പോഴാണ് അവർക്കത് മനസ്സിലായത് അവർ കൂടുതലും പ്രകൃതിയെ ആശ്രയിക്കുന്നവരാണ്. അപ്പം ഇന്നും ആ ഒരു സ്ഥലങ്ങളിലെ വെള്ളത്തെ ഇന്നും പഠനം നടക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൂർദ് വാട്ടർ അത് ഫ്രാൻസിലുള്ളതാണ്, അതുപോലെ തന്നെ സംസം വാട്ടർ മക്കയിലുണ്ട്, പിന്നെ നോർത്തേനിലൊരു വെള്ളമുണ്ട് ജർമ്മനിയിൽ, അതുപോലെ ഹൻസവാലി. ഈ സ്ഥലങ്ങളിലെ വെള്ളം സെയിം അതേ ഒരു ക്വാളിറ്റിയിലുള്ള വെള്ളമാണ്. അപ്പം ഈ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പഠനം നടന്നത്. അപ്പം ആ വെള്ളത്തിൻ്റെ കുറച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് ഹൈ ആൻറ്റി ഓക്സിഡൻസ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് അൾക്കലൈൻ ഉണ്ട്, പിന്നെ വെള്ളത്തിൽ ഈ നമ്മുടെ ശരീരത്തിന് ഈസി ആയിട്ട് അബ്സോർവ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയും മൈക്രോക്രസ്റ്റായിട്ട് വെള്ളമാണ്. പിന്നീട് ഇവരൊരു പഠനം നടന്നത് അതേപോലൊരു വെള്ളം എങ്ങനെയാണോ ഇവർക്ക് മെഷീനിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അങ്ങനെ 1974 ആകുമ്പോഴത്തേക്ക് ഇവർ ഇലക്ട്രോളൈസ് ചേമ്പർ കണ്ടുപിടിച്ചു. ഈ ഇലക്ട്രോളൈസ് ചേമ്പറിനുള്ളിൽ മെഡിക്കൽ ഗ്രേഡ് ആയിട്ടുള്ള ടൈറ്റാനിയം പ്ലാറ്റിനം പ്ലേറ്റുകളെ കാതോടും ആനോടോടും ഉപയോഗിച്ച് വെള്ളത്തെ വിഘടിപ്പിക്കുകയാണ് ഇതിനകത്ത്. അപ്പം നാം ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മുടെ ഭൂമിയിൽ കിട്ടുന്ന വെള്ളത്തിൽ മിനറൽസുകൾ ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. അതിനകത്തൊരു പോസിറ്റീവ് മിനറൽസുകളുണ്ട്, നെഗറ്റീവ് മിനറൽസുകളുണ്ട്. അപ്പം ഇതിനകത്ത് പ്രോസസ്സ് നടക്കുന്നത് വെച്ചാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ പോസിറ്റീവ് മിനറൽസുകളെ നെഗറ്റീവ് മിനറൽസുകളെ മിനറൽ വേർതിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോളൈസ് പ്രോസസ്സ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എത്ര പോസിറ്റീവ് മിനറൽസുകളുണ്ടോ അത് കംപ്ലീറ്റ് ഇലക്ട്രോളൈസ് ചേമ്പറിലുള്ള കാതോളിലോട്ട് പോവുകയും നെഗറ്റീവ് മിനറൽസുകൾ ഇതിൻ്റെ കാതോളിലോട്ട് ആനോളിലോട്ടും പോവുകയാണ്.
അങ്ങനെയാണ് ഈ വെള്ളം രണ്ട് പാർട്ടാകുന്നത്. പിന്നെ ഇതിനകത്ത് ഈ അയോണൈസേഷൻ പ്രോസസ്സിലൂടെ ഇതേ മിനറൽസുകൾ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് മാറുകയാണ്. അത് ആൻറ്റി ഓക്സിഡൻസ് അൾക്കലൈനും അസിഡിക്കുമായ വെള്ളം ഈ മെഷീൻ വേർതിരിച്ച് തരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വെള്ളമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബ്ലഡിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞാൽ 7.365 ആണ്. അപ്പം നമ്മൾ കുടിക്കുന്ന വെള്ളം ഏതായാലും അത് 7 PH മുകളിൽ ആയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അതിനെ ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത എത്ര പി എച്ച് കുറഞ്ഞു പോയി കഴിഞ്ഞാലും പി എച്ചിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് കഴിക്കുന്നോ എന്ത് കുടിക്കുന്നോ അത് 7 PH ഒരു പി എച്ച് കുറവാണെങ്കിൽ 10 times അതിനെ വർക്കൗട്ട് ചെയ്തിട്ടേ നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അത് 2 PH കുറവാണെങ്കിൽ 100 times, 3 times 1000 times, 4 PH കുറവുള്ള സാധനങ്ങൾ 10,000 times വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുക. അപ്പം നമ്മുടെ ബ്ലഡിൻ്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ശരീരം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു പി എച്ച് ലെവൽ കുറഞ്ഞുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുമ്പം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് സ്പെഷ്യലി നമ്മുടെ ഡൈജഷൻ ഓർഗൻസ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നതാണ് ആ സാധനത്തിന് മുകളിൽ. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിനുള്ള ഊർജ്ജം എന്ന് വെച്ചാൽ നമുക്ക് ചെറുപ്പത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റി പവർ എന്ന് വരെ ശരീരത്തിൽ നിലനിൽക്കുന്നു അന്ന് വരെ ഈ പ്രോസസ്സ് കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കും, ശരീരത്തിന് ദോഷം ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു കാലഘട്ടം വരും നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കുറയാൻ. കാരണം എന്ന് വെച്ചാൽ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഇതേപോലുള്ള വെള്ളമാണ് നമുക്ക് ശരീരത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ നില നമുക്കറിയാം, നമ്മൾ ഭൂമി കിട്ടുന്ന വെള്ളത്തിൻ്റെ പി എച്ച് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുള്ളതാണ്. 4 PH 5 PH കൂടുതൽ എങ്ങും കിട്ടുന്നില്ല. ഇതിന് കാരണവും നമ്മൾ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ഭൂമിയിലോട്ട് ഇട്ട് കൊടുക്കുന്നോ, എന്തൊക്കെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നോ, എന്തൊക്കെ കെമിക്കൽസ് ചെറിയ നമ്മൾ ഭൂമിയിൽ കിട്ടും അതെല്ലാം ഭൂമി നമുക്ക് തിരിച്ചു തരാണ്. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ചെന്ന് അടിഞ്ഞു തരുന്നത് വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ. അത് കാരണമാണ് വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ വരാൻ കാരണം, അതുപോലെ തന്നെ കെമിക്കൽസ് വരാൻ കാരണം എല്ലാം ഇത് തന്നെയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഓരോ ദിവസം പോകുന്തോറും കുറഞ്ഞു കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിനെ ഉൾക്കൊള്ളാൻ പറ്റാതാകുമ്പോഴാണ് മനുഷ്യൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ബ്ലഡിൻ്റെ പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ശരീരത്തിൽ അൾക്കലൈൻ്റെ ആവശ്യമാണ്. ഇപ്പോൾ ഒരു കൊറോണ കാലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത് അൾക്കലൈൻ ഫുഡുകളാണ്. അത് ഇഞ്ചി ആൻഡ് എടുക്കാം, അതുപോലെ തന്നെ പലതരം എന്ന് വെച്ചാൽ 9 PH എബോളുള്ള ഫുഡുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം സെയിം അതേ ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ വെള്ളത്തിന് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് 9.5 PH വാട്ടറാണ്. അപ്പം നമുക്ക് ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്ര ഭക്ഷണം അസിഡിക്ക് കഴിച്ചു കഴിഞ്ഞാലും അതിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് ശരീരത്തിൻ്റെ ബ്ലഡിൻ്റെ പി എച്ചിനെ എന്ന് വെച്ചാൽ 7.36 അൾക്കലൈനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സാധാരണ വെള്ളം അതിൻ്റെ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ 24-30 മോളിക്യൂൾ ചേർന്നിട്ടാണ് ഒരു വെള്ളത്തിൻ്റെ കണികൾ ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഒരു മെഷീൻ അത് വെള്ളത്തിനെ ഇലക്ട്രോണിക് പ്രസ്സിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് 4-6 മോളിക്യൂൾ ആക്കുകയാണ്. അപ്പോൾ ഒരു സാധാരണ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 3 L വെള്ളം കുടിച്ചു കഴിഞ്ഞാലേ അതിനകത്തുനിന്ന് 1 L വെള്ളം നമ്മുടെ ശരീരത്തോട് ചെല്ലത്തുള്ളൂ. അത് ബാക്കി ഒരു 2 L വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് വെറുതെ യൂറിനേറ്റ് ചെയ്ത് മാത്രമേ പോകുന്നുള്ളൂ, നമ്മുടെ ശരീരത്തിൽ ഉള്ളിലോട്ട് കയറുന്നില്ല. പക്ഷേ ഈ ഒരു വെള്ളം മൈക്രോക്രസ്റ്റ് ആയത് കാരണം 4-6 മോളിക്യൂൾ ആയതിനാൽ ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒബ്സർവേഷൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിനകത്ത് പോയി 10 seconds പോലും ഇത് കിടക്കത്തില്ല, ഡയറക്റ്റ് നമ്മുടെ സെല്ലിലോട്ട് പോവുകയാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ആയത് കാരണവും പിന്നെ അൾക്കലൈൻ ഉള്ളത് കാരണം നമ്മുടെ ശരീരത്തിൽ അസിഡിഫിക്കേഷനോ അതുപോലെ തന്നെ ഓക്സിഡേഷനോ ശരീരത്തിൽ സംഭവിക്കത്തില്ല. അത് കാരണമാണ് വെള്ളം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കാൻ കാരണമായത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കോശങ്ങൾക്ക് ഓക്സിജനും അതുപോലെ ന്യൂട്രീഷനും സഫീഷ്യൻ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ വരത്തില്ല. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തിന് നമ്മുടെ ശരീരത്തിന് ഓക്സിഡേഷനെയും അസിഡിഫിക്കേഷനെയും അതുപോലെ ഡീഹൈഡ്രേഷനും മൂന്നിനെയും തടയാനുള്ള കഴിവുണ്ട്. അത് കാരണമാണ് ഇത് പലതരം രോഗങ്ങൾക്കും ഒരു റെമഡി ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന റേറ്റ് തന്നെയാണ്. കാരണം ഞാനും ഒരു സാധാരണക്കാരനാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഈ മെഷീൻ തന്നെ യൂസ് ചെയ്തിട്ടിരിക്കുന്നത് 1 year. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഈ ഒരു താങ്ങാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആർഭാടത്തിന് വേണ്ടിയാണ് കൂടുതൽ എല്ലാവരും കാശ് മുടക്കുന്നത്. പക്ഷേ ഇതൊരു ഹെൽത്തിലേക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇതൊരിക്കലും ഒരു ലേബിലിറ്റി ആകത്തില്ല, അസറ്റ് മാത്രമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ലൈഫ് ടൈം ഒരു ഹെൽത്ത് തരുന്ന ഒരു ഡിവൈസാണ്. അതും കൂടെ മനസ്സിലാക്കണം. അതിൻ്റെ കണക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു കോസ്റ്റ്ലി ആണെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് പേഴ്സണലായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഒത്തിരി ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ ഡൈജഷൻ പ്രോസസ്സിന് നല്ലതായിട്ടുണ്ട്, പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ എന്ന് വെച്ചാൽ എനിക്ക് ഒരു സ്ഥലത്ത് ചെന്നിട്ടും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ 10 minutes കഴിഞ്ഞാൽ എനിക്ക് അസിഡിറ്റി എന്ന് പറയുന്ന പ്രോബ്ലം സ്റ്റാർട്ട് ആവുമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ മുതൽ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിനുശേഷം അതിനേക്കാളും കൂടുതൽ എനിക്ക് ഇത് ഈ ഒരു മെഷീൻ്റെ ഇമ്പോർട്ടൻസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മമ്മി തന്നെയായിരുന്നു. മമ്മിയുടെ പേര് ഡോളി എന്നാണ്, 75 years. അമ്മയ്ക്ക് ചെറുപ്പം മുതൽ ആമവാദം ഉള്ളതാണ്. അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രോബ്ലമാണ്, ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പം അർത്രൈറ്റിസിനൊക്കെ ഇത് ഒത്തിരി നല്ല ഗുണം ചെയ്യുന്നതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കങ്കൺ വാട്ടർ എൻ്റെ മമ്മിയുടെ ജീവിതത്തിൽ തന്നെ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ടെന്ന്
മമ്മിയോട് ചോദിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട്, പിന്നെ വാതത്തിൻ്റെ അസുഖമുണ്ട്. കൈക്കും കാലിനുമൊക്കെ എപ്പോഴും വേദനയായിരുന്നു. പിന്നെ ഈ വെള്ളം കുടിച്ചാൽ തുടങ്ങിയപ്പം പിന്നെ എനിക്ക് പോയി ഷുഗറും പ്രഷറും ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പം അതിന് ആദ്യത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ ഒരുപാട് കുറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത മാസം ചെന്ന് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പം അതിലും കുറഞ്ഞു. ലാസ്റ്റിലിട്ടപ്പം 80 ഷുഗറും അതുപോലെ തന്നെ കൊളസ്ട്രോളും പ്രഷറും എല്ലാം ഒത്തിരിയും കുറഞ്ഞു എനിക്ക്. പിന്നിപ്പം കാലിനും കൈക്കൊന്നും അധികം വേദനയൊന്നും ഇല്ല. എനിക്ക് എല്ലാ പണിയും ചെയ്യാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക്. ഇതിനകത്ത് നിന്ന് 5 വെള്ളം വരുന്നുണ്ട്. ഒന്ന് പിന്നെ മരുന്ന് കഴിക്കാനുള്ള വെള്ളം, ഒന്ന് പച്ചക്കറി കഴുകാനുള്ള വെള്ളം, ഒന്ന് കുടിക്കാനുള്ള വെള്ളം, ഒന്ന് കാലും കൈയും മുഖമൊക്കെ കഴുകാനുള്ള വെള്ളം. പിന്നെ അന്ന് പിന്നെ കാലിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വളംകടിയൊക്കെ വരത്തില്ലേ, അതിനുള്ള വെള്ളം. അങ്ങനെ 5 വെള്ളം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഇതിനെല്ലാം പ്രയോജനമുണ്ട്. ഈ മെഷീനകത്ത് ചെയ്യുന്ന പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇതിനകത്ത് കടന്നു വിട്ട് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോളിസ് പ്രോസസ്സിലൂടെ ഈ വെള്ളത്തിനെ വേർതിരിക്കും. അപ്പോൾ പോസിറ്റീവായ മിനറൽസുകളും നെഗറ്റീവ് മിനറൽസുകളും വെള്ളത്തിൻ്റെ സെപ്പറേറ്റ് ആകണം. അങ്ങനെയാണ് ഇത് റീസ്ട്രക്ചറേഷൻ നടക്കുന്നത്. അപ്പം പോസിറ്റീവായിട്ടുള്ള എത്ര മിനറൽസ് ഉണ്ടോ അത് ഈ ഇലക്ട്രോളിസ് ചേമ്പറിലുള്ള കാഥോഡ് അതിനെ വലിച്ചെടുക്കും. അതുകൊണ്ട് ആനോഡ് നെഗറ്റീവായിട്ട് മിനറൽസ് ഉണ്ടോ എല്ലാം വലിച്ചെടുക്കും. പിന്നെ ഇതിനകത്ത് നടക്കുന്ന ഒരു അയോണൈസേഷൻ പ്രോസസ്സാണ്. എന്നുവെച്ചാൽ ആ ഇതിനകത്തൊരു ഫ്രിക്ഷൻ പവർ മൂലം ഈ മിനറൽസുകളെല്ലാം ആക്ടിവേറ്റ് ആയിട്ട് ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ വെളി വരുന്നതുകൊണ്ട് വെള്ളം നമുക്കിത് 2 വെള്ളമായിട്ട് വേർതിരിഞ്ഞാണ് വരുന്നത്. ഒന്ന് ഇതിൻ്റെ താഴെ കൂടെ പോകുന്ന വെള്ളം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള നെഗറ്റീവായ മിനറൽസുകളെല്ലാം അടങ്ങിയ അസിഡിക് വാട്ടറാണ്. മുകളിൽ കൂടെ വരുന്ന വെള്ളം അയോണൈസേഷൻ ചെയ്തിട്ട് അൽക്കലൈൻ വാട്ടറാണ് വെള്ളം വരുന്നത്. ഈ ഒരു മെഷീനകത്ത് എപ്പോഴും നമുക്ക് ശരീരത്തിന് നല്ല വെള്ളമേ കടത്തി വിടാവുള്ളൂ. അതിനുവേണ്ടിയാണ് ഇതിനൊരു പ്രീ ഫിൽട്ടറിങ് ചെയ്തിരിക്കുന്നത്. പ്രീ ഫിൽട്ടർ ചെയ്ത് ഇതിനകത്ത് അഴുക്കുണ്ടെങ്കിൽ മാറിക്കിട്ടും. എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ മെഷീനിലോട്ടാണ് വെള്ളം പോകുന്നത്. അപ്പം മെഷീനിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് കടന്നു പോകുന്നത് ഒരു ഫിൽട്ടറിലൂടെ, അതായത് ഒരു കാർബൺ ഫിൽട്ടറാണ്. അപ്പം നമ്മൾ ഈ പ്രീ ഫിൽട്ടർ ഇല്ലെങ്കിൽ കൂടെ അതിൻ്റെ വർക്ക് ഇത് ചെയ്യും. വെള്ളത്തിൽ വരുന്ന അഴുക്ക്, ഡസ്റ്റ്, അതുപോലെ പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് അത് റിമൂവ് ആവും. റിമൂവ് ആയി കഴിഞ്ഞാൽ വെള്ളം കടന്ന് ചെല്ലുന്നത് ഇതിനകത്തുള്ള ഇലക്ട്രോളൈസ് ചേമ്പറിനകത്താണ്. അപ്പോൾ ഇലക്ട്രോളൈസ് ചേമ്പറിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ അയോണൈസേഷൻ കഴിയും. ഈ മിനറൽസുകളെല്ലാം ആക്റ്റീവ് ആക്കിയിട്ട് വെള്ളം 2 വെള്ളമാക്കി തീർക്കും. ഒന്ന് അൽക്കലൈനും ഒന്ന് അസിഡിക്കും. അതിന് സിമ്പിളായിട്ട് ഉദാഹരണം കാണിച്ചു കഴിഞ്ഞാൽ സാധാരണ pH ചാർട്ടിൻ്റെ അനുസരിച്ച് നമ്മൾ കുടിക്കുന്ന വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 pH മുകളിലാണ്. 7 pH ഉള്ള വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട ഗ്രീൻ കളറായിരിക്കും, പച്ച കളറായിരിക്കും. അങ്ങനെ ഉള്ളതാണ് നമുക്ക് നമ്മുടെ ബ്ലഡിൻ്റെ pH എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കിവിടെ സാധാരണ വരുന്ന വെള്ളത്തിൻ്റെ ഞാൻ pH കാണിച്ചുതരാം. ഇത് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ സൊല്യൂഷനാണ്. നമുക്ക് എല്ലാ ലാബുകളിലും വെള്ളത്തിൻ്റെ pH അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡാണ്. pH ലിക്വിഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ pH നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സൊല്യൂഷൻ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് ചേഞ്ച് ആവും. ഏകദേശം ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 6 pH അടുത്ത് ഈ വെള്ളമുണ്ട്. ഈ വെള്ളമാണ് നമ്മൾ ഈ മെഷീൻ കൂടെ കടത്തിവിട്ടത്. അപ്പോൾ ഇത് ഈ വെള്ളത്തെ 2 വെള്ളമാക്കി വേർതിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മൾ അൽക്കലൈൻ എന്ന് പറയുന്നത്. അൽക്കലൈൻ വെള്ളം എന്ന് വെച്ചാൽ എപ്പോഴും കളറ് ബ്ലൂ എബോവ് ആയിരിക്കണം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ നമുക്ക് നോക്കിയാൽ ഇത് 9 pH ഇതിന് എബോവ് ഉണ്ട് വെള്ളം. ഇതാണ് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു വെള്ളം. ഇത് വെള്ളം ഇതിനകത്ത് നിന്ന് വേർതിച്ച്. അപ്പം ഇതിൻ്റെ സ്ട്രോങ് അൽക്കലൈൻ എടുക്കുന്ന ഉടനെ താഴെ കൂടെ വരുന്ന വെള്ളമാണ് സ്ട്രോങ് അസിഡിക് വാട്ടർ. അപ്പോൾ സ്ട്രോങ് അസിഡിക് വാട്ടർ നമുക്ക് 2 ഉപയോഗിക്കാം. ഒന്നാമത്തെ വെച്ചാൽ സാനിറ്ററി പർപ്പസാണ്. എന്നുവെച്ചാൽ നമുക്ക് ബാത്റൂം ക്ലീനിങ്, ഏതൊരു ക്ലീനിങ്ങിനാണേലും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഡെറ്റോൾ, ലൈസോൾ, ഹാർപിക് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു അതിന് പകരം നമുക്ക് ഈ വെള്ളത്തിനെ ഉപയോഗിക്കാം. അത് അത്രയ്ക്ക് 2.5 pH ആയത് കാരണം അത്രയും സ്ട്രോങ് ആണ്. എൻഡി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടർ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഡൈജഷൻ പ്രോസസ്സിന് വേണ്ടി നടക്കാത്തവർക്ക് 2.5 pH വെള്ളം കുടിക്കുകയും ചെയ്യാം. അപ്പം ഇത് നമുക്ക് സെയിം നമുക്ക് ഡെൻറ്റിസ്റ്റിൻ്റെ കടത്തി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡെൻറ്റിസ്റ്റ് ചെയ്ത മൗത്ത് വാഷ് സെയിം അതേ വർക്ക് ചെയ്യുന്ന സാധനമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ ഈ 2.5 pH വാട്ടർ നമ്മുടെ സ്കിൻ ഡിസീസിന് വേണ്ടിയാണ്. സോറിയാസിസിന് വരെ ഇന്ന് സയൻസ് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഈ വെള്ളം ഒരു 10 നമുക്ക് റിസൾട്ട് തരുന്നുണ്ട്. സോറിയാസിസ് ഒരുമാതിരിപ്പെട്ട കംപ്ലീറ്റ് കരിഞ്ഞു പോകുന്നുണ്ട്. അത്രയും എന്താ 2.5 pH അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ 9.5 pH കുടിക്കുക. 10 കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് തന്നെ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത്. അപ്പം 2.5 pH സ്കിന്നിന് വേണ്ടി നമ്മുടെ എൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് മുറിവ് വെട്ടുന്നവർക്ക് അത് ചെയ്യാം. പിന്നെ സോറിയാസിസ്, എക്സൈമ, ഡെർമറ്റൈറ്റിസ് പോലെ പലതരം സ്കിൻ രോഗങ്ങൾക്ക് 2.5 pH അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ ഏത് തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും കാല് കൃമികടി ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെല്ലാം ഒരു റെമഡിയാണ് 2.5 pH. അപ്പം കാലിന് വളംകടി ഉണ്ടാകുന്ന ഏറ്റവും നാച്ചുറലാണോ? പിന്നെ തലയിൽ താരൻ വരുന്നത്, ഇതൊക്കെ സിമ്പിളായിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ 2.5 pH വെള്ളം ഏറ്റവും നല്ല ഒരു റെമഡിയാണ്.
അതുപോലെ തന്നെ പല്ല് തേക്കാൻ പറ്റാത്തവർക്കാണെങ്കിലും ഈ 2.5 PH വെള്ളം 10 സെക്കൻഡ് വായിക്കാത്ത ഒഴിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ക്ലീൻ ആക്കി തരുന്നുണ്ട്. അത് അത്രയ്ക്കും പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സാധനമാണ് 2.5 PH വെള്ളം. വെള്ളത്തിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആന്റി ഓക്സിഡൻസ് ആണ്. ആന്റി ഓക്സിഡൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഓക്സിഡേഷനെ തടയുക എന്നാണ്. ഓക്സിഡേഷൻ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിൾ കട്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് കറുത്ത് പോകുന്നത് നശിക്കുന്നത് ഓക്സിഡേഷൻ ഉദാഹരണമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തും ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓക്സിഡേഷൻ തടയാൻ കഴിവ് വേണ്ട സാധനത്തിന് ആന്റി ഓക്സിഡൻ എന്നറിയുന്നത്. അപ്പോൾ ആന്റി ഓക്സിഡൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇതൊരു പവർ ഹൗസ് പോലെയാണ് നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊരു വർക്ക് നടക്കുന്നതും എനർജി വേണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങളുടെ അകത്തും എനർജി കൺവേർട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആണ്. പക്ഷേ ഈ ഒരു മെഷീൻ അതേ വർക്ക് ഡയറക്റ്റ് വെള്ളത്തിൻ്റെ മിനറൽസിലോട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം -50 മുതൽ ഒരു കോശം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാണെങ്കിൽ -50 മുതൽ -125 mV ഒരു ചാർജാണ് വേണ്ടത്. അത് സാധനം നമുക്ക് സാധാരണ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് ഏകദേശം ഒരു 14 ഗ്ലാസ് ഗ്രീൻ ടീ അല്ലെന്നുണ്ടെങ്കിൽ 2-2.5 kg ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ കഴിക്കുന്നതിൽ അത്രയും ആന്റി ഓക്സിഡൻ നമുക്ക് തരുന്നുണ്ട്. അപ്പം എത്ര കോശം ഉണ്ടാക്കും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ഏജിങ് പ്രോസസ്സ്. ഞാൻ പറയാം, നമ്മുടെ ശരീരത്തിൽ കോശം നശിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നുകളിൽ ചുളിവുണ്ടാകുന്നത്. അപ്പോൾ ചുളിവുണ്ടാകാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഓക്സിഡേഷനാണ്. എന്ന് വെച്ചാൽ കോശങ്ങൾ നശിച്ചിട്ട് അവിടെ അടിഞ്ഞു കൂടുന്നതുകൊണ്ടാണ് ആ ചുളിവുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആന്റി ഓക്സിഡൻ നമ്മുടെ ശരീരത്തിൽ സഫീഷ്യൻ്റ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ ടോക്സിൻസ് ആയിട്ട് മാറിയ കോശങ്ങളെ മാറ്റിയിട്ട് അവിടെ പുതിയ സെല്ലുകളെ റീജനറേറ്റ് ചെയ്യും. ആന്റി ഓക്സിഡൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻസർ സെല്ലുകൾ ഉണ്ടാകുന്നത് കോശങ്ങളെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഫ്രീ റാഡിക്കൽസായിട്ട് മാറുകയും ഫ്രീ റാഡിക്കൽസ് എവിടെ അടിഞ്ഞു കൂടുന്നു അതാണ് ക്യാൻസർ സെല്ലുകളായിട്ട് മാറുന്നത്. പക്ഷേ നമുക്ക് ഇലക്ട്രോൺ സഫീഷ്യൻ്റായിട്ട് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എവിടെയൊക്കെ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ടോ അവിടെ റീഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ടോക്സിൻസ് ആയിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് ഫ്ലഷ് ഔട്ട് ആകുകയും ചെയ്യുന്നുണ്ട്. അതുകാരണം ഒരിക്കലും ആന്റി ഓക്സിഡൻ നമ്മുടെ ശരീരത്തിൽ സഫീഷ്യൻ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസർ സെല്ലുകൾ അവിടെ നിലനിൽക്കത്തില്ല. അതാണ് ആന്റി ഓക്സിഡൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ ആണ്. എന്ന് വെച്ചാൽ ആൽക്കലൈനിറ്റി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. എന്ന് വെച്ചാൽ ആൽക്കലൈൻ്റെ കഴിഞ്ഞാൽ pH പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രോജൻ്റെ കണക്കിലാണ് നമുക്ക് അളക്കുന്നത്. എന്ന് വെച്ചാൽ pH സ്കെയിൽ എടുത്തതെന്ന് പറഞ്ഞാൽ 1 to 14 ഒന്നെന്ന് പറഞ്ഞാൽ ആസിഡിക്കും, 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രലും, 14 എന്ന് പറഞ്ഞാൽ ആൽക്കലൈനുമാണ്. അപ്പോൾ നമുക്ക് വേണ്ടതെല്ലാം 7 above ആണ്. കാരണം എന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ pH 7.365 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കഴിച്ചാലും ശരി, എന്ത് കുടിച്ചാലും ശരി, 7 above ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. ഇത് 1 pH കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം 10 times പണി ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തെ ഉൾക്കൊള്ളുക. 2 pH ആണെങ്കിൽ 100, 3 1000, 4 5 pH കുറവ് സാധനമാണെങ്കിൽ 100,000 times പണി ചെയ്തിട്ടാണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആ സാധനത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുക. അപ്പം ഇതെല്ലാം നമ്മുടെ ശരീരം ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ട് നമ്മൾ എന്ത് കഴിച്ചതാണെങ്കിലും എന്ത് കുടിക്കുകയാണെങ്കിലും അതിനെല്ലാം കൺവേർട്ട് ആക്കിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളും. പക്ഷേ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓർഗൻസുകളുടെ ക്ഷമത കഴിയും. അതോടെയാണ് ബ്ലഡിൻ്റെ pH ലെവൽ കുറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ബ്ലഡിൻ്റെ pH ലെവൽ ഒരു 6.8 എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ ശരീരം ആൽക്കലൈനിൽ നിന്ന് അസിഡിക്കിലോട്ട് പോവുക. അപ്പോൾ അസിഡിക് ആയി കഴിഞ്ഞാൽ ബോഡി എപ്പോഴും നമ്മുടെ രോഗങ്ങൾക്ക് ഒരു ഓപ്പൺ ഡോറായി കൊടുക്കുക. അപ്പം ഒരുമാതിരിപ്പെട്ട കോശങ്ങളെല്ലാം നശിക്കുകയും അത് അവയവം നശിക്കുകയും പ്രോബ്ലം സ്റ്റാർട്ടാവും. ഇതേ ഒരു pH 6.4 എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കുന്ന കാരണം ബ്ലഡിൻ്റെ pH ലെവൽ കുറയുന്നുണ്ടാണ്. 6.4 താഴെ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ കുഴഞ്ഞു വീണ് മരിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ നാച്ചുറലായിട്ട് ഡെത്ത് നടക്കുന്നതും ആ ഒരു റീസൺ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണേലും നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ സെർച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മൾ കഴിക്കുന്ന അരി വരെ 5.6 PH ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ ഭക്ഷണ സാധനങ്ങളും 3 to 6 PH ഇടയ്ക്കുള്ള ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആൽക്കലൈൻ ഫുഡുകൾ ഒത്തിരി കിട്ടുന്നുണ്ട്, പക്ഷേ അതിനുവേണ്ടി ആരും മെനക്കെടാറില്ല. അത് കാരണമാണ് നമ്മൾ ഏറ്റവും അസിഡിക് ഭക്ഷണം. എന്ന് വെച്ചാൽ ഇപ്പം ഈ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഉള്ള സാധനം എന്ന് വെച്ചാൽ 3 PH ഉള്ള സാധനമാണ്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനമാണ്. അത് കാരണമാണ് പിള്ളേരുടെ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പോയിലാകുന്നത് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് കാരണം. ഇതാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സോഫ്റ്റ് ഡ്രിങ്കുകൾ എല്ലാം സ്ലിംക കോള എല്ലാം ഇത് ഇത് വെള്ളത്തിൻ്റെ രൂപമാണ്. ഇതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സോഡ, അതുപോലെ തന്നെ ബോട്ടിൽ വാട്ടേഴ്സ്, ഇത് വെള്ളം നമുക്ക് സാധാരണ കൊണ്ടിട്ട് കിട്ടുന്നത്. ഇത് മെഷീൻ എടുക്കുന്ന വെള്ളം. അപ്പോൾ ഇത് pH സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന് വരുന്ന ചേഞ്ചസ് നമുക്ക് കാണാം. അപ്പോൾ ഇത് എത്ര pH ഉള്ളതെന്ന് നമുക്ക് വ്യക്തമാക്കി തരും. ഇത് സോഫ്റ്റ് ഡ്രിങ്ക്, സോഡ, ബോട്ടിൽ വാട്ടർ, ഇതിവിടെ സാധാരണ കിട്ടുന്ന വെള്ളം, ഇത് മെഷീനിൽ എടുക്കുക കങ്കൺ വാട്ടർ. അപ്പം ഇതാണ് അവസ്ഥ. ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ 2 PH ആണ്. നമുക്ക് ശരീരത്തിൽ ദോഷം ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാനീയമാണ് സോഫ്റ്റ് ഡ്രിങ്ക്. എല്ലാവരും പറയും സോഫ്റ്റ് ഡ്രിങ്ക് കുടിക്കരുത്. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനത്തെ 2 PH വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 100,000 times പണി ചെയ്താലേ നമ്മുടെ ശരീരത്തേക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സോഡയും അതേ കാറ്റഗറിയിൽ പെടുന്നതാണ്, ഒരു 3 PH വരും. ഇതുപോലെ തന്നെ ഇത് RO വാട്ടറാണ്.
ആറ് വാട്ടറിന് 7 pH കൊടുക്കണമെന്ന് ഇവർക്ക് ഡിമാൻഡാണ്. പക്ഷേ എന്നാലും ഇതൊക്കെ ചെയ്യാൻ പറ്റത്തില്ല, 6 pH അടുത്ത് കിട്ടുന്നുണ്ട്. ഇതിവിടെ 6.5 pH ഉണ്ട്, നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന വെള്ളമാണ്. ഇതാണ് നമുക്ക് ശരീരത്തിന് വേണ്ടൊരു വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ സഹസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ബ്ലഡിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് അൾക്കലൈനായിട്ട് സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പഠനങ്ങളെല്ലാം ചേർത്ത് ഡോക്ടർമാർ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞാൽ, ഇന്നത്തെ ഒരു നിലയിൽ നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് നമ്മുടെ ശരീര ഓർഗൻസുകൾ എല്ലാം ഒരു നല്ല ഫങ്ഷൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ചേ കിടക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ഭക്ഷണശൈലി, അതുപോലെ തന്നെ നമ്മുടെ പാനീയങ്ങൾ, അതുപോലെ അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം ചേർത്ത് നമ്മുടെ അവയവങ്ങൾ എത്ര നശിപ്പിക്കുന്നുണ്ടെന്ന് നമുക്കൊരു സർജറി കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ഇതിൻ്റെ സിംപ്റ്റംസ് കാണുന്ന രോഗങ്ങളുടെ രൂപത്തിലാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സിംപ്റ്റം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വെള്ളമാണ്. പക്ഷേ ഈ ഡോക്ടേഴ്സ് എല്ലാം ഇതിന് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഒരു 200 to 300 liter വെള്ളം വരെ നമ്മുടെ ശരീരത്തിൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഓർഗൻസുകളെ, ബൈബർത്ത് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു അതേ ഒരു കണ്ടീഷനാക്കുമെന്നാണ് ഇവർ തെളിയിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കലും കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ, നമുക്ക് പലർക്കും വെള്ളം കൊടുത്തിട്ട് എൻ്റെ എക്സാമ്പിൾ കിട്ടിയിട്ടുള്ളതാണ്. ലോകത്ത് മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ISO 13485 കിട്ടിയ ഒരൊറ്റ വാട്ടർ ട്രീറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം പ്രിവൻറ്റീവ് മെഡിസിൻ അസോസിയേഷൻ ഇതിന് സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ISO 7 വർഷം ഇതിന് പഠനം നടത്തിയിട്ടാണ് മെഡിക്കൽ എക്യുപ്മെൻ്റുള്ള അംഗീകാരം ഒരു ഡിവൈസിന് കിട്ടിയത്. വാട്ടർ ട്രീറ്റ്മെൻറ് ഇല്ലെന്നല്ല, ലോകത്ത് ഇന്ന് വരെ 91 പ്രൊഡക്റ്റുകൾക്കാണ് ISO 13485 എന്ന സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത്. ഇതിനപ്പുറമായിട്ട് എൻ്റി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസുകളെ ചികിത്സിക്കുന്ന ഒരു കേന്ദ്രമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രിവെൻഷന് വേണ്ടിയും ക്യൂറിങ്ങിന് വേണ്ടിയും ഏറ്റവും കൂടുതൽ 10 പ്രൊഡക്റ്റുകളെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അന്നത്തെ നമ്പർ 1 അവർ എടുത്തു പറയുന്നത് കങ്കൺ വാട്ടറിനെയാണ്. ഇതിനെല്ലാം അപ്പുറം വെള്ളത്തിന് കിട്ടാൻ പറ്റുന്ന ഏതൊരു വെള്ളത്തിൻ്റെ മെഷീൻ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് WQA, വാട്ടർ ക്വാളിറ്റി അസോസിയേഷൻ ഓഫ് അമേരിക്ക. അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വാട്ടർ അതോറിറ്റി ഉണ്ട്, ഏത് സ്റ്റേറ്റിലുണ്ട്, ഡിസ്ട്രിക്റ്റിലുണ്ട്. അതുപോലെ തന്നെ ഹൈ റാങ്കിലിരിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ എന്ന് വെച്ചാൽ ഡൽഹിയിലിരിക്കുന്ന വാട്ടർ അതോറിറ്റി. ഇതിനെല്ലാം എബോവിലിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും തലപ്പത്തിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് WQA, വാട്ടർ ക്വാളിറ്റി അസോസിയേഷൻ ഓഫ് അമേരിക്ക. ഏതൊരു രാജ്യത്തിനും വെള്ളത്തിൻ്റെ എക്യുപ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് വരണമെന്നുണ്ടെങ്കിൽ WQA അംഗീകാരം വേണം, എന്നാലേ അവർ പ്രോഡക്റ്റ് വരത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. 2005 മുതൽ ഇതൊരു ഗോൾഡ് വിന്നറാണ്. അതിനുശേഷം ഇന്നുവരെ ഒരു ഡിവൈസ് പോലും ഇതിനെ കട്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ അധികാരം ഇതിന് കിട്ടിയിട്ടുണ്ട്, അതിന് അംഗീകാരം. അതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട സെലിബ്രിറ്റീസിലെല്ലാം ഈ ഒരു ഡിവൈസിനെ ഒത്തിരി ഉപയോഗിക്കുന്നു. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കോസ്റ്റ്ലി വാട്ടർ മേടിച്ച് കുടിക്കുക. എന്ന് വെച്ചാൽ അവർ കുടിക്കുന്ന ഒരു വെള്ളത്തിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഡോക്ടറെ പ്രൂവ് ചെയ്തിട്ടാണ് ആ വെള്ളം അവർ കുടിക്കുക. ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റിയ ലിങ്കായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാൽ ഹെൽത്തിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കടമയാണ് നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുക. അപ്പം നമ്മൾ ശരീരത്തെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങളാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. നമുക്ക് പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം എല്ലാവർക്കും മനസ്സിലായി, ഹെൽത്താണ് ഏറ്റവും വലിയൊരു ധനം. നമുക്ക് എല്ലാവർക്കും അതിനൊരു കാര്യമാണല്ലോ, നമ്മൾ എങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന്. നമ്മുടെ വെള്ളം മലിനമാണ്, വായു മലിനമാണ്. അപ്പം ഈ ഒരു RO വാട്ടറിൻ്റെ നമുക്ക് വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം, ഇതിനകത്ത് എത്ര TDS ഉണ്ടെന്ന്. നമുക്ക് ശരീരത്തിന് വേണ്ട 100 to 300 ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തുള്ള അടങ്ങിയിരിക്കുന്ന മിനറൽസുകളാണ് 23. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും നല്ല ഗുണം ചെയ്യത്തില്ല. ചില ലോക്കൽ കമ്പനികൾ ഇതിനേക്കാളും ഒന്നും കാണത്തില്ല, 6 or 7 ഒക്കെയാണ്. അപ്പം അത് നമ്മുടെ ശരീരത്തിൽ കുടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ദോഷം ചെയ്യും. പക്ഷേ നമ്മുടെ ഈ ഒരു മെഷീൻ ഒരിക്കലും ഒരു സാധനം അരിച്ചു കളയുന്നില്ല. എന്നുവെച്ചാൽ റീസ്ട്രക്ചറിങ് മാത്രമേ നടക്കുന്നുള്ളൂ. വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന കംപ്ലീറ്റ് മിനറൽസ് ഇതിനകത്ത് കാണും. പോസിറ്റീവ് മിനറൽസിനെയും നെഗറ്റീവ് മിനറൽസിനെയും ചേഞ്ച് ആക്കി. ഇപ്പോൾ നമ്മളിത് നമുക്ക് കുടിക്കുന്നതാണ്. ഇത് 199 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് ഇതിനകത്തൊന്ന് വേർതിരിച്ച് കളഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ താഴത്തെയാണ്. ഇത് നെഗറ്റീവ് മിനറൽസുകൾ, ക്ലോറിയൻ, സൾഫേറ്റ്, കാർബണേറ്റ് ഉള്ള സാധനങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇത് 180 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു മെഷീൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ സാധാരണ വരുന്ന വെള്ളത്തിൻ്റെ TDS നോക്കി കഴിഞ്ഞാൽ 212 ഉണ്ട്. ഇതിനകത്തു നിന്ന് 2 വേർതിരിച്ചെടുത്തു, അത് മാത്രമേ മെഷീൻ ചെയ്യുന്നുള്ളൂ. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു മെഷീനിൽ കൂടെ വെള്ളം പോയി കഴിഞ്ഞാൽ 7 types വെള്ളമായി വേർതിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് 3 വരുന്നത് അൾക്കലൈൻ വെള്ളമാണ്. ഇതാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്. നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സിനാണെങ്കിലും ശരി, ഏത് തരത്തിലെ പ്രോബ്ലംസിനും ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്ന വെള്ളമാണ് 3. അപ്പോൾ 8.5 pH, 9.pH. അപ്പം അത് 9. നമ്മൾ എന്ത് ഓർഡർ കൊടുക്കുന്നത് മുകളിൽ കൂടെ വരും. അതിൻ്റെ ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ വെള്ളത്തെ ടോട്ടൽ 14 pH ആയിട്ട് ഉയർത്തിയിട്ട് എന്ത് നമ്മൾ ഓർഡർ കൊടുക്കുന്നത് മുകളിൽ കൂടെ വരുന്നു, ബാക്കിയുള്ള താഴെ കൂടെ വരുന്നു. അതാണ് ഈ മെഷീൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ ക്ലീൻ വാട്ടറാണ്. ക്ലീൻ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അൾക്കലൈൻ വെള്ളത്തിലൂടെ മരുന്ന് കഴിച്ചുകൂടാ. കാരണം എന്ന് വെച്ചാൽ എത്ര അലോപ്പതി മെഡിക്കൻ ഉണ്ടോ, മെഡിസിൻ ഉണ്ടോ, അതെല്ലാം അസിഡിക്കാണ്.
അപ്പോൾ അസിഡിക്കുണ്ട് അൾക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ശരീരം കറക്റ്റായിട്ട് കിട്ടത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷനാണ് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യം. അപ്പോൾ ഈ വെള്ളം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ന്യൂട്രൽ വാട്ടർ ആയിരിക്കും. നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ഒരു പി എച്ച് ഉള്ള വെള്ളം നമുക്ക് ഇതിനകത്ത് കിട്ടും. 7 PH ഉള്ള കറക്റ്റ് വെള്ളം നമുക്കിത് ഡിസ്റ്റർബ് ആക്കി തരും. അപ്പോൾ ഇത് നമ്മുടെ രോഗങ്ങൾക്കാണല്ലോ, സോറി, മരുന്നുകളുടെ എഫക്റ്റ് കംപ്ലീറ്റ് നമുക്ക് ശരീരത്തിൽ കിട്ടാൻ വേണ്ടി ഈ ഒരു വെള്ളം മതി. അപ്പം ഇത് രണ്ടാമതൊരു ഗുണം ചെയ്യുന്നത് വെച്ചാൽ കുട്ടികൾക്കാണ്. എന്നുവെച്ചാൽ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ശരീരം അൾക്കലൈൻ ആയത് കാരണം അവർക്ക് കൂടുതൽ അൾക്കലൈൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവർക്ക് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് സഫിഷ്യൻ്റ് ആണ്. അതിൽ കൂടുതലുള്ളവർക്കാണ് പിന്നെ അൾക്കലൈൻ വെള്ളം കുടിക്കേണ്ടത്. സൗന്ദര്യ സംരക്ഷണത്തിന് ഈ വെള്ളം ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞുതരാമോ? തീർച്ചയായിട്ടും. ഈ ഒരു വെള്ളം മെഷീൻ എന്ന് വെച്ചാൽ വെള്ളത്തിനെ റീസ്ട്രക്ചർ ചെയ്തിട്ട് ഇതിൻ്റെ കെമിക്കൽസിനെ മാത്രം അയോണൈസ് നമുക്ക് സ്കിന്നിൻ്റെ പി എച്ച് ആയിട്ട് തരുന്നുണ്ട്. അതിൻ്റെ വെള്ളമാണ് നമ്മുടെ ബ്യൂട്ടി വാട്ടർ എന്ന് പറയുന്നത്. സെയിം നമ്മുടെ ബ്യൂട്ടി പാർലർ കിട്ടുന്ന ടോണർ അത് എന്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ അതിനെല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാം. മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം, നമുക്ക് പിന്നെ ആഫ്റ്റർ ഷേവ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിനെല്ലാം വേണ്ടി ബ്യൂട്ടി വാട്ടർ നമുക്ക് ഉപയോഗപ്പെടും. പക്ഷേ ഇത് സ്കിന്നിൻ്റെ പി എച്ച് ആയത് കാരണം ഇത് അസിഡിക് ആയിരിക്കും. ഈ അസിഡിക് ആയിട്ടുള്ള വെള്ളമാണ് നമുക്ക് സ്കിന്നിന് വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ പോകുന്ന അൾക്കലൈൻ ആണെങ്കിലും നമ്മുടെ ശരീരത്തേക്ക് വെളിക്ക് വേണ്ടത് അസിഡിക് ആണ്. അപ്പോൾ ഇതൊരു 6 PH വെള്ളമായിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് വേണ്ടി എപ്പോഴും നമ്മുടെ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ നിന്ന് വലിച്ചെടുക്കും. വെറുതെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിനകത്തുള്ള ടോക്സിൻസിനെ വരെ വലിച്ചെടുക്കാൻ കഴിവ് വെള്ളത്തിനുണ്ട്. കാരണം ഇതിൻ്റെ എൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കാരണം. അപ്പം ഈ ഒരു സമയത്ത് ഇതിൻ്റെ താഴെ കൂടെ പോകുന്ന വെള്ളം അൾക്കലൈൻ ആയിരിക്കും. പക്ഷേ ഈ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നെഗറ്റീവ് മിനറൽസ് ഉള്ളത് കാരണം ഇത് നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യും. ഇത് സസ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇതിൻ്റെ 2 വെള്ളവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് പച്ചക്കറിയൊക്കെ കഴുകാന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ആ, അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് 2 ടൈപ്പിലെ വെള്ളം വരുന്നുണ്ട്. അത് ലാസ്റ്റ് ബട്ടണിലാണ്. അപ്പോൾ ഇത് സ്ട്രോങ് അൾക്കലൈൻ വെള്ളമാണ് വരുന്നത്. അപ്പോൾ 11.5 PH വെള്ളമാണ് വരുന്നത്. അത് കൂടുതലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കത്തില്ല. കുടിക്കാൻ എന്ന് വെച്ചാൽ ഈ ഡയാലിസിസ് പേഷ്യൻറ്റ്, കീമോതെറാപ്പി ചെയ്തവർ, അല്ലെങ്കിൽ മൈഗ്രെയിൻ വന്നവർക്കൊക്കെ ആ വെള്ളം കുടിച്ചാൽ നല്ലതാണ്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ശരീരത്തെ ആക്ടിവേഷൻ ചെയ്യുന്നൊരു വെള്ളമാണ്. ഇതിനപ്പുറം ഈ 11.5 PH വെള്ളം എന്ന് പറയുന്നത് ഡിഗ്രീസ് വാട്ടറാണ്. അപ്പം ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര നമ്മൾ പെസ്റ്റിസൈഡ്സ്, ഇപ്പോൾ ഏത് പച്ചക്കറികളാണെങ്കിലും ഏത് പഴവർഗ്ഗങ്ങളാണെങ്കിലും പെസ്റ്റിസൈഡ്സാണ് ഏറ്റവും കൂടുതൽ കെമിക്കൽസാണ് ഉപയോഗിക്കുന്നത്. അത് വാക്സ് കോട്ടഡ് പെസ്റ്റിസൈഡ്സാണ് നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ പെസ്റ്റിസൈഡ് റിമൂവ് ആകത്തില്ല. ഇത് എഴുകുമ്മയിൽ എന്ന സ്ഥലമാണ്, നെടുങ്കണ്ടം പഞ്ചായത്തിൽപ്പെട്ട എഴുകുമ്മയിൽ എന്ന ഒരു ഗ്രാമമാണിത്. ഇവിടെ ഞങ്ങൾ ഒരു 30 പേരോളം കൂടിയാണ് യൂഫോറിക് ഡേ ഓൺ വാട്ടർ സെൻറ്റർ എന്ന കങ്കൺ വാട്ടർ സെൻറ്റർ ഇവിടെ തുടങ്ങിയത്. ഏതാണ്ട് ഒരു 6 മാസത്തോളമായി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു 30 കുടുംബങ്ങൾ ഇവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളം എടുക്കാൻ വേണ്ടി ഞങ്ങളൊരു സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ വരികയും ഈ വെള്ളം ഈ ഒരു ബാഗുണ്ട് കങ്കൺ, ആ ബാഗിനകത്ത് കൊണ്ടുപോയി അവർ ഉപയോഗിക്കുകയും ചെയ്തു. വീണ്ടും വരും. അപ്പോൾ ഇവർ കൊണ്ടുപോയി ഉപയോഗിച്ചതിന് ശേഷം ഇവരുടെ അയൽക്കാരോട് തന്നെ പറയുകയും അവരും വരികയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബാഗിലാണ് ഇവർ വെള്ളം കൊണ്ടുപോവുകയും ഈ ബാഗിലെടുത്തുകൊണ്ട് പോയിട്ട് വീണ്ടും ഈ ബാഗിനകത്ത് കൊണ്ട്, കാരണം സാധാരണ പ്ലാസ്റ്റിക്കുകളൊന്നും വെള്ളം ഉപയോഗിക്കാൻ കൊള്ളുകയല്ല. പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതാണെങ്കിൽ മെഡിസിനൽ വാല്യുള്ള ബാഗാണ്. ഇതിനകത്ത് വെള്ളം കൊണ്ടുപോയി ആ വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ ഇതിൻ്റെ വില കേട്ട് ആദ്യം പുറകോട്ട് പോവുകയാണ്. ഞങ്ങളുടെ 3 ലക്ഷത്തോളം രൂപ ഇത് ഒന്ന് ഫിറ്റ് ചെയ്യണമെങ്കിൽ വേണ്ടി വരുമായിരുന്നു. പിന്നീടാണ് ആലോചിച്ചത് കുറച്ച് പേര് കൂടി ഇങ്ങനെ ചെയ്താലോ. അങ്ങനെ ഒരു 10-30 പേര് ഇതിനോട് സഹകരിക്കാമെന്ന് അറിഞ്ഞ് ഇതിന് ക്ലാസ് കേട്ടതിന് ശേഷം മുന്നോട്ട് വരികയും ഈ 30 പേര് കൂടിയാണ് ഈ മെഷീൻ മേടിക്കുകയും ഈ ഒരു റൂമെടുത്ത് ചെയ്യുകയും ചെയ്തത്. ഇതുമൂലം ഈ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലൊക്കെ പലതും ഇതുപോലെ ചെയ്യാൻ സാധിക്കും എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇതുപോലെ പല സെൻറ്ററുകളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പല ഇടുക്കി ജില്ലയിൽ തന്നെ പല സെൻറ്ററുകളുണ്ട്, എല്ലാ ജില്ലകളിലും ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞ ആൾക്കാർ മുമ്പോട്ട് വരുന്നുണ്ട്. ഇപ്പം ഈ കങ്കൺ വാട്ടറിനെ സംബന്ധിച്ചുള്ള പറയുമ്പോൾ ഇത് ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒരു 4 മാസം അല്ലെങ്കിൽ 5 മാസം ആയിട്ടുള്ളൂ. എന്താണെങ്കിലും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലല്ല, എൻ്റെ കുടുംബത്തിലും അതോടൊപ്പം തന്നെ എന്നോട് ചുറ്റുപാടും നിൽക്കുന്ന ഇത് ഉപയോഗിക്കുന്ന വളരെയേറെ കുടുംബങ്ങളിലും അത്ഭുതകരമായ ഒരു വ്യത്യാസം ഉണ്ടാക്കി. അതായത് ജലം എത്രമാത്രം പ്രാധാന്യമാണെന്നും ജലത്തിൻ്റെ മൂല്യം എത്ര വലുതാണെന്നും അത് എത്ര ഗുണപ്രദമായിരിക്കണമെന്നുള്ള ഉത്തരം ഞാൻ കിട്ടിയത് ഈ കങ്കൺ വാട്ടർ ഉപയോഗിച്ച ശേഷമാണ്. നമുക്ക് എല്ലാവർക്കും ഇതിനൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ എങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന്. നമ്മുടെ വെള്ളം മലിനമാണ്, വായു മലിനമാണ്, കെമിക്കൽസ് എല്ലാം ഉപയോഗിച്ച് ഭക്ഷണം വരെ മലിനമാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ശരീരം സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ശരീരത്തിൽ നല്ലത് ചെയ്യണം. ഞാനൊരു ഈ ഇങ്ങനത്തെ ഒരു ബിസിനസ്സായിട്ടല്ല ഞാൻ കണക്ക് കൂട്ടിയത്. ഞാൻ ഒരിക്കലും ബിസിനസ് ചെയ്യണമെങ്കിൽ പലതരം ബിസിനസ് ചെയ്യാം, പക്ഷേ ഇത് ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ നമുക്ക് നന്നാക്കി തരാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്.
കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ആരോഗ്യം അവൻ്റെ ഏറ്റവും വലിയ അസറ്റ് അതാണ്. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ലൈഫ് ടൈം വരെ നമുക്ക് ഒരു ദുഃഖമില്ലാതെ ജീവിക്കാം. അല്ല, നമുക്കറിയാലോ എത്ര രോഗങ്ങൾ വന്നിട്ട് എല്ലാം നശിക്കുന്നവരാണ്. ഓരോ വീടുകളുടെയും മെഡിസിൻ്റെ ചിലവുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളേക്കാൾ കൂടുതലാണ് പോകുന്നത്. ഇതെല്ലാം ഉപരി ഇതിനെല്ലാം അകറ്റി നിർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മെഷീൻ കൊണ്ടുവന്നു. എൻ്റെ ഒരു അഭിപ്രായമുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് പ്രാക്ടിക്കലായിട്ട് പ്രാക്ടിക്കലായിട്ട് എനിക്ക് അനുഭവമുള്ളതാണ്. ഞാൻ പലർക്കും കൊടുത്ത ഇന്നുവരെ കൊടുത്തവരുടെ ഒരിക്കലും അവർ നെഗറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞില്ല. അവരുടെ റിലേഷനിലോട്ട് അതുപോലെ ഫ്രണ്ട്സിലോട്ട് എനിക്ക് എപ്പോഴും സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഡിവൈസാണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു കോസ്റ്റ്ലി ആയിട്ട് വരത്തില്ല. ഇതൊരു ആർഭാട വസ്തുവല്ല. അതുതന്നെ എല്ലാവർക്കും കാണിക്കണം, ആർഭാടം കാണിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒന്ന് കോടികളുടെ വീടുണ്ടാക്കും, ലക്ഷങ്ങൾ ഒരു കോടി രൂപ കാർ വയ്ക്കും, എന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ ഇതൊരു കിച്ചൺ വെക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൈനിങ് ഹോൾ വെക്കുന്നൊരു സാധനം അത്ര വലിയ കൊടുക്കുന്നില്ല. പക്ഷേ ഒരു വീടിനേക്കാളോ ഒരു വണ്ടിയേക്കാളോ നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ട സാധനമാണ് നമ്മുടെ ഹെൽത്ത്. അതിന് വേണ്ടിയിട്ട് ഇതിനേക്കാളും ഒരു വലിയൊരു ഗിഫ്റ്റ് നമുക്ക് ലോകത്തു നിന്ന് എങ്ങും കിട്ടത്തില്ല. മറ്റുള്ള നമ്മുടെ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്നും വെൽത്ത് ഉണ്ടാകും. ഈ ഹെൽത്ത് ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എത്ര വെൽത്ത് ഉണ്ടാക്കിക്കഴിഞ്ഞാലും നമുക്ക് ശാശ്വതമായിരിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡിപ്പോസിറ്റ് എപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലുകളായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്കിത് മറിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിവൈസ് ഒരു വീട്ടിലേക്ക് വളരെ ആവശ്യമാണ്.